ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മിനി മോർണിംഗ് വ്ലോഗാണ്. രാവിലെ ഒരു 7:30 ആവാറായിട്ടുണ്ട് ഞാൻ എഴുന്നേറ്റ്. ഇപ്പോൾ നല്ല മഴയൊക്കെയുള്ള ഒരു ദിവസമാണ്. മഴയൊക്കെയുള്ള ആ ഒരു സമയം ആയതുകൊണ്ട് തന്നെ നല്ല പനിയും ജലദോഷമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഞാൻ ബെഡൊക്കെ ഒന്ന് സെറ്റാക്കുന്നുണ്ട്, പുതപ്പൊക്കെ ഒന്ന് മടക്കി വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ 2 weeks ആയിട്ട് വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ പോകുന്നേക്കാൾ മുമ്പ് ടേബിളൊക്കെ ആകെ വലിച്ചു വരിട്ടിട്ടാണ് പോയിട്ടുണ്ടായത്, വന്നിട്ട് വൃത്തിയാക്കാന്നുള്ളൊരു ഇതിൽ. പക്ഷെ ഇന്നലെ രാത്രി വന്ന് ഞാൻ വയ്യാത്തതുകൊണ്ട് തന്നെ വേഗം ഫ്രഷായി വന്ന് കിടന്നുറങ്ങാണ് ഉണ്ടായത്. പിന്നെ ഇന്ന് രാവിലെ എണീക്കാണ്, പിന്നെ ഇന്ന് രാവിലെ എണീറ്റിട്ട് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതൊക്കെ ഒന്ന് പെട്ടെന്ന് വൃത്തിയാക്കി വെക്കുകയാണ്. എനിക്കങ്ങനെ വലിച്ചു വരിട്ട് ഇത് കണ്ടാൽ തന്നെ എനിക്കൊന്നും ചെയ്യാൻ തോന്നില്ല, ഭയങ്കര മടിയായിരിക്കും ആ ദിവസം. അങ്ങനെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഞാൻ നേരെ പുറത്തോട്ട് വന്നിട്ട് ബ്രഷ് ചെയ്യാണ്. ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും നല്ല ചട്നി ഉണ്ടായിരുന്നു, രണ്ട് ദോശ കഴിച്ചു കേട്ടോ. പിന്നെ കാപ്പിയും കുടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ റൂമിലോട്ട് വന്നിട്ട് ഒരു ഒക്ടോബറിലോട്ടുള്ളൊരു ബുള്ളറ്റ് ജേണൽ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് സെപ്റ്റംബർ ലാസ്റ്റാണ്, നാളെ ഒക്ടോബർ 1 ആണ്. അപ്പോൾ ഈ ഒരു ബുള്ളറ്റ് ജേണലിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി ഞാൻ കുറേ നാളെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ കുറേ വീഡിയോസ് കണ്ട് ഞാൻ സെപ്റ്റംബറിലാണ് ഞാൻ ഇതെങ്ങനെ ആണെന്ന് നോക്കാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയത്. കഴിഞ്ഞ മന്തേ മാത്രമേ ഇത് ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് അത്യാവശ്യം ഹെൽപ്ഫുള്ളായിട്ട് തോന്നി, കാരണം ആ മന്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്തൊക്കെ ചെയ്തില്ല എന്നൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പുതിയ ഹാബിറ്റ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് ബാഡ് ഹാബിറ്റ്സ് നമുക്ക് ഒഴിവാക്കാനൊക്കെ അത്യാവശ്യം ഹെൽപ്ഫുള്ളായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കിത് തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞൊരു മാസം മാത്രമേ ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളൂ, അതിൻ്റെ ഒരു ഇതിലാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ വിചാരിക്കാറ് ഒരുപാട് സ്റ്റേഷനറി സപ്ലൈസ് ഒക്കെ വെച്ച് നല്ല ഇത് രസത്തിലത് ഉണ്ടാക്കണം എന്നാണ്. സാധനങ്ങളൊന്നും എൻ്റെ അടുത്തില്ലാത്ത കാരണം ഇപ്പോൾ ഞാനൊരു പേന വെച്ച് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വരയ്ക്കാൻ അറിയുന്നവർക്ക് നന്നായിട്ട് ഇത് വരച്ചൊരു പ്രത്യേക തീമൊക്കെ കൊടുത്തിട്ട് നമുക്കത് ഉണ്ടാക്കാം. പക്ഷേ ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് പേജിൽ ജസ്റ്റ് ഒക്ടോബറിനൊക്കെ ഒന്ന് എഴുതി, പിന്നെ സെക്കൻഡ് പേജിൽ ഞാൻ ഒക്ടോബറിലൊരു കലണ്ടറൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെനിക്ക് ഈ ഒക്ടോബറിൽ കുറച്ച് എക്സാംസ് വരുന്നുണ്ട്, പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേയും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ആ ഒരു ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. പിന്നെ ഉള്ളത് മൂഡ് ട്രാക്കറാണ്. നമ്മുടെ ആ ഒരു ദിവസം ഹാപ്പി ആയിരുന്നോ, ഓക്കെ ആയിരുന്നോ, അതോ ബാഡ് ആയിരുന്നോ, അങ്ങനെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രാക്ക് ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് സ്ലീപ്പ് ട്രാക്കറാണ്, പിന്നെ ബഡ്ജറ്റ് ട്രാക്കർ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇപ്പോൾ ഏൺ ചെയ്യണില്ല, അപ്പോൾ ഞാൻ എത്ര ഒരു മന്ത് എനിക്ക് എത്ര സ്പെൻഡ് ചെയ്യണം, എത്ര ഞാൻ ചിലവാക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ചെയ്ത് വെച്ച എന്നാണ്. പിന്നെ ഹാബിറ്റ് ട്രാക്കർ, അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല, അത്ര അത്യാവശ്യമുള്ള 4 കാര്യങ്ങൾ മാത്രം, അതായത് ദിവസം ചെയ്യാനുള്ള 4 കാര്യങ്ങൾ മാത്രം. പ്രാക്ടിക്കൽ വർക്ക്സ്, പിന്നെ തിയറി കുറച്ച് പഠിക്കണം എന്നും, പിന്നെ സ്കിൻ കെയർ ഹെയർ കെയർ ചെയ്യണം, പിന്നെ കുറച്ച് വായിക്കണം. അങ്ങനെ 4 കാര്യങ്ങളാണ് ഞാനിതിൽ മെയിനായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. എന്താ പറയുക, ഒരു ബ്രെയിൻ ഡംപ് പോലെ നമുക്ക് എന്തെങ്കിലും തോന്നുന്ന രീതിയിലേക്കാളൊരു സ്പേസ് ഉണ്ട്. പിന്നെ ഗോൾസ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഭയങ്കര ഗോൾസ് കാര്യങ്ങളൊന്നും ഇല്ല, അത്രേ ഉള്ളൂ. പിന്നെ ഒരു നോട്ട് ടു മൈ സെൽഫ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു പേജ് കൊടുത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, ഒരു 10-15 മിനിറ്റ് വരെ നമുക്കൊന്ന് എഴുതി വയ്ക്കാനായിട്ട്. അത് കഴിഞ്ഞ് ഞാനൊരു ബുക്ക് വായിക്കാനെടുത്തു. ഇത് ആറ്റോമിക് ഹാബിറ്റ്സ് ആണ്. അപ്പോൾ ഞാൻ വാങ്ങിയിട്ട് കുറച്ചായി, വാങ്ങിയ ഉടനെ ഞാൻ കുറച്ചൊക്കെ ഒന്ന് വായിച്ചിരുന്നു. പിന്നെ ഞാൻ ഒരു 3 weeks ഒക്കെ ഈ ബുക്ക് വായിച്ചിട്ടേ ഇല്ല. വായിക്കാൻ സത്യം പറഞ്ഞ സമയം ഉണ്ടായിരുന്നില്ല, എക്സാംസും പിന്നെ ഇത് കോട്ട തീർക്കാനുള്ള ഓട്ടം അങ്ങനെയൊക്കെ ആയിട്ട് ഇത് വായിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് എന്തായാലും ഇന്ന് കുറച്ചധികം വായിക്കണമെന്ന് വിചാരിച്ചൊക്കെയാണ്, വേറെ ഇന്ന് വേറെ പണിയൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് കുറച്ച് വായിച്ച് എത്തിക്കണമെന്ന് വിചാരിച്ചൊക്കെയാണ്. സാധാരണ ഞാനിങ്ങനെ നോൺ ഫിക്ഷൻ ബുക്സൊന്നും വായിക്കാത്തതാണ്, എനിക്ക് ഫിക്ഷണൽ സ്റ്റോറീസാണ് കൂടുതലും ഇഷ്ടം വായിക്കാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ഞാൻ ഇന്നേ വരെ ഒരു നോൺ ഫിക്ഷൻ ബുക്ക് വാങ്ങിയിട്ടുമില്ല, വായിച്ചിട്ടുമില്ല. അപ്പോൾ ഞാൻ ഈ സെൽഫ് ഹെൽപ്പ് ബുക്സിൽ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ബുക്കാണ്, ഒരുപാട് റിവ്യൂസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങനെ വാങ്ങിയതാണ്. സാധാരണ ഞാൻ ടെക്സ്റ്റ് ബുക്സിൽ പോലും ഹൈലൈറ്റ് ചെയ്യുന്നത് വളരെ കുറവാണ്. പിന്നെ ഇതിലെ കുറച്ച് പോയിന്റ്സ് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയിട്ട് അത് തോന്നിയുകൊണ്ട് മാത്രം ഞാൻ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് കുറേ നേരം വായിച്ചിട്ടോ
കുറെ നേരം ടേബിളിന്റെ അവിടെ ഇരുന്ന് വായിച്ചു, പിന്നെ ബെഡിൽ വന്നിരുന്ന് വായിച്ചു. ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്, വളരെ കുട്ടി വീഡിയോ ആണ്. സോ താങ്ക് യു.